Hi, welcome to my online class. Kerala State Literacy Mission, Kerala Samsthana Sakshatha Mission Nadathunna Higher Secondary Thulyatha Padana Class Lekku Everkkum Swagatham. Ente peru Shanu Vinyasar. Njan innu ningalumayi pankuvekkunnathu Plus 2 Sthoola Sambathika Shastram athava Macro Economics ile Desiya Varumanam Kanakkakkal enna paadabhagathile avasana paada padana pravarthanangalanu. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദേശീയ വരുമാനം അതുപോലെ തന്നെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്ര സംജ്ഞകൾ അഥവാ GDP, GNP, NNP മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, മൊത്ത ദേശീയ ഉൽപ്പന്നം, അതുപോലെ തന്നെ അറ്റ NNP ആണെങ്കിൽ അറ്റ ആഭ്യന്തര അറ്റ ദേശീയ ഉൽപ്പന്നം, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, NDP അറ്റ ആഭ്യന്തര ഉൽപ്പന്നം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ ദേശീയ വരുമാനം, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, ഘടക ചെലവിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നമാണ് ദേശീയ വരുമാനം. അത് കണക്കാക്കാനായിട്ട് പ്രധാനമായും മൂന്ന് രീതികളാണ് ഉള്ളതെന്നും അതിലെ രണ്ട് രീതികൾ അഥവാ കൂട്ടിച്ചേർത്ത മൂല്യ രീതി, ഉൽപ്പന്ന രീതിയും രണ്ടാമത്തെ വരുമാന രീതിയും നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ദേശീയ വരുമാനം കണക്കാക്കുന്ന മൂന്നാമത്തെ രീതി അഥവാ ചെലവ് രീതിയും ഈ മൂന്ന് രീതികളുടെയും കൂടിയുള്ളൂ സംയോജനം. എങ്ങനെയാണ് ഈ മൂന്ന് രീതിയും തമ്മിലുള്ള വ്യത്യാസം, എന്തൊക്കെയാണ് അതിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഇതും കൂടി ആകുമ്പോൾ ഈ ചാപ്റ്റർ അവസാനിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ ചെലവ് രീതി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വരേണ്ടത് വരുമാന രീതി എന്തായിരുന്നു? ആ സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കിയില്ലേ? അപ്പൊ ചെലവ് രീതിയിൽ എന്തായിരിക്കും? സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മൊത്തം ചെലവ് അഥവാ ആകെ ചെലവിന്റെ അടിസ്ഥാനത്തിൽ, ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് ഏത്? ചെലവ് രീതി എന്ന് പറയുക. ഓക്കെ ആണല്ലോ. അപ്പൊ സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം ചെലവിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് എന്ത്? ചെലവ് രീതി. ഓക്കെ. അപ്പൊ ഒരു സമ്പദ് വ്യവസ്ഥയിലെ ചെലവുകളെ നമുക്ക് നാലായിട്ട് തരം തിരിക്കും. അഥവാ ഒരു സമ്പദ് വ്യവസ്ഥയിലെ നാല് ചെലവുകൾ എന്ന് പറയുന്ന ആഭ്യന്തര ചെലവുകളാണ്. കുറച്ചുകൂടി ഊന്നി പറഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ ആഭ്യന്തര ചെലവുകളെ നമുക്ക് നാലായിട്ട് തിരിക്കും. അതിൽ ഒന്നാമത്തേത് സ്വകാര്യ അന്തിമ ഉപഭോഗ ചെലവ്. സ്വകാര്യ അന്തിമ ഉപഭോഗ ചെലവ്. സ്വകാര്യ അന്തിമ ഉപഭോഗ ചെലവ്. ഓക്കെ. പ്രൈവറ്റ് ഫൈനൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ. അപ്പൊ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് നമ്മൾ അതിനെന്ത് ചെയ്യുന്നു? സി കൊണ്ട് സൂചിപ്പിക്കും. ഇതാണ് ആദ്യത്തെ ചെലവ്. രണ്ടാമത്തേത് മൊത്തം സ്ഥിരമൂലധന ചെലവ്. മൊത്തം സ്ഥിരമൂലധന ചെലവ് അഥവാ ടോട്ടൽ ഫിക്സഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ടോട്ടൽ ഫിക്സഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്? നിക്ഷേപ ചെലവ് എന്ന് പറയും അല്ലെ. ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കമ്പോണന്റ്. ഇത് നമുക്ക് ഏതുകൊണ്ട് സൂചിപ്പിക്കാം? ഐ കൊണ്ട് സൂചിപ്പിക്കാം. മൂന്നാമത്തേത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആണ്. ഗവൺമെന്റിന്റെ ചെലവ്. ഗവൺമെന്റിന്റെ ചെലവ്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ നമുക്ക് ജി കൊണ്ട് സൂചിപ്പിക്കാം. അടുത്ത നാലാമത്തേത് അറ്റ കയറ്റുമതി. അറ്റ കയറ്റുമതി നെറ്റ് എക്സ്പോർട്ട്. ഇതിന് നമുക്ക് എക്സ് മൈനസ് എം എന്ന് എഴുതാം. അഥവാ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഏത്? നെറ്റ് എക്സ്പോർട്ട് അഥവാ അറ്റ കയറ്റുമതി എന്ന് പറയാം. അപ്പോ ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം ആഭ്യന്തര ചെലവ് എന്ന് പറയുന്നത് മൊത്തം ആഭ്യന്തര ചെലവ് എന്ന് പറയുന്നത് ഏതൊക്കെ ചേരുന്നതായിരിക്കും? ഏതൊക്കെ ചേരുന്നതായിരിക്കും?
സ്വകാര്യ അന്തിമ ഉപഭോഗ ചെലവ് അഥവാ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചറും സ്ഥിര മൂലധന നിക്ഷേപ ചെലവ് അഥവാ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും ഗവൺമെന്റിന്റെ മൊത്തം ചെലവ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും അറ്റകയറ്റുമതി എക്സ് മൈനസ് എമ്മും കൂടി ചേരുന്നതാണ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം ആഭ്യന്തര ചെലവ് എന്ന് പറയുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം ആഭ്യന്തര ചെലവ്. ഈ മൊത്തം ആഭ്യന്തര ചെലവ് ജി ഡി പി എം ബിക്ക് തുല്യമായിരിക്കും. എന്താണ് ജി ഡി പി എം ബി? കമ്പോള വിലയിലുള്ള മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന് അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന് തുല്യമായിരിക്കും എന്ത്? മൊത്ത ആഭ്യന്തര ചെലവ്. അപ്പം മൊത്ത ആഭ്യന്തര ചെലവ് അഥവാ ടോട്ടൽ ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, ഗ്രോസ് ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ആ സമ്പദ് വ്യവസ്ഥയിലെ മൊത്ത ആഭ്യന്തര ഉൽപാദനം ഏതിന്റെ അടിസ്ഥാനത്തിൽ? കമ്പോള വിലയുടെ അടിസ്ഥാനത്തിൽ. ജി ഡി പി എം ബി ആണ്, എഫ് സി അല്ല കേട്ടോ. കമ്പോള വിലയുടെ അടിസ്ഥാനത്തിലുള്ള മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ അളവിന് തുല്യമായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പഠിച്ചു, നമുക്ക് ജി ഡി പി എം ബി കിട്ടുകയാണ് എങ്കിൽ നമുക്ക് ദേശീയ വരുമാനമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ദേശീയ വരുമാനം എന്ന് പറയുന്നത് എന്താണ്? എൻ എൻ പി എഫ് സി ആണ്. അറ്റ ദേശീയ ഉൽപാദനം ഘടക ചെലവിലാണ് എന്ത്? ദേശീയ വരുമാനം. അത് കിട്ടാനായിട്ട് എന്ത് ചെയ്യുക? ജി ഡി പി എം ബിയിൽ നിന്നും, ജി ഡി പി എം ബിയിൽ നിന്നും നോക്കൂ, ജി ഡി പി മാറി ജി എൻ ആയിട്ട് മാറണം. ഗ്രോസ് എന്ന് പറയുന്നത് നെറ്റ് ആയിട്ട് മാറണം. അപ്പൊ നമുക്ക് എന്താ കുറയ്ക്കേണ്ടത്? ഡിപ്രീസിയേഷൻ, തേയ്മാനം കുറയ്ക്കണം. ഗ്രോസ് എൻ ആയിട്ട് മാറാൻ തേയ്മാനം കുറയ്ക്കണം. ഡി ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് നാഷണൽ ആയിട്ട് മാറണം. ആഭ്യന്തരം എന്ന് പറയുന്നത് ദേശീയമായിട്ട് മാറണം. അപ്പൊ നമ്മൾ എന്ത് കൂട്ടണം? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, വിദേശത്ത് നിന്നുള്ള അറ്റഘടക വരുമാനം കൂട്ടണം. ഇവിടെ ജി ഡി പി എം ബി ആണ്. ഓക്കെ, ദെൻ എം ബി മാറി എഫ് സി ആകണം. എം ബിയിൽ നിന്ന് എന്ത് കുറയ്ക്കുക? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറയ്ക്കണം. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയോ? നമുക്ക് വേണം ഇങ്ങനെ പറയാം, നമുക്കിവിടെ ജി ഡി പി എം ബി ആണ് കിട്ടിയത്. നമുക്ക് ഇതിൽ നിന്ന് ആദ്യം ജി ഡി പി എഫ് സി കണ്ടുപിടിക്കാം. ജി ഡി പി എഫ് സി ടെക്സ്റ്റിൽ ഈ രൂപം പറഞ്ഞിട്ടുണ്ട്. ജി ഡി പി എഫ് സി, ജി ഡി പി എഫ് സി കണ്ടുപിടിക്കാനായിട്ട് ജി ഡി പി എം ബിയിൽ എന്തൊക്കെ മാറ്റം വരുത്തിയാൽ മതിയുടെ? ആ ജി ഡി പി എം ബിയിൽ നിന്ന് ജി ഡി പി എഫ് സി വേണ്ട, ജി എൻ പി എഫ് സി, ജി എൻ പി എഫ് സി കണ്ടുപിടിക്കാൻ പഠിച്ച കാര്യമാണ്. ജി ഡി പി എം ബിയിൽ നിന്ന് എന്തെല്ലാം ചെയ്യുക? ഡൊമസ്റ്റിക് മാറി നാഷണൽ ആകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടും. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഡൊമസ്റ്റിക് മാറി നാഷണൽ ആകണമെങ്കിൽ ഡൊമസ്റ്റിക്കിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടുക. എം ബി മാറി എഫ് സി ആകണം. എന്നാൽ എന്ത് കുറച്ചാൽ മതി? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചാൽ മതി. ഓക്കെ, ദെൻ ജി ഡി പി എം എഫ് സി കിട്ടണം. ജി ഡി പി എഫ് സി കിട്ടണം. ജി ഡി പി എം ബി ഉണ്ട്, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. നിങ്ങൾക്ക് ഡൗട്ട് മാറാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയണം. ജി ഡി പി എഫ് സി കിട്ടണം. എന്തുണ്ട്? ജി ഡി പി എം ബി ഉണ്ട്. നോക്കൂ, ജി ഡി പി, ജി ഡി പി സെയിം ആണ്. എവിടെ മാത്രമുള്ള വ്യത്യാസം? എം ബി മാറി എഫ് സി ആണ്. അപ്പൊ എന്ത് മാത്രം കുറയ്ക്കുക? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് മാത്രം കുറയ്ക്കുക. ഓക്കെ, ദെൻ എൻ ഡി പി എഫ് സി ആകണമെങ്കിലോ? എൻ ഡി പി എഫ് സി ആകണം. നമ്മുടെ കയ്യിൽ ജി ഡി പി എം ബി ഉണ്ട്. എന്ത് ചെയ്യും അപ്പോ? ഗ്രോസ് മാറി നെറ്റ് ആകണം. ഡിപ്രീസിയേഷൻ മാത്രം കുറയ്ക്കും, തേയ്മാനം കുറയ്ക്കും. എന്നിട്ട് അപ്പം ഗ്രോസ് മാറി നെറ്റ് ആകാനാണെങ്കിൽ മൊത്തം മാറി അറ്റതാകാൻ ഡിപ്രീസിയേഷൻ കുറയ്ക്കും. ഇവിടെ കേട്ട, എം ബി മാറി എഫ് സി ആകണം. അപ്പൊ നമ്മൾ എന്ത് കുറയ്ക്കും? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറയ്ക്കും. ഇങ്ങനെയാണ് നോക്കാറുള്ളത്. ഒരിക്കലും കാണാതെ പഠിക്കുക എന്നതിന് കാര്യം വരും. കാര്യം എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ഒന്ന് ഓർമ്മിച്ചു കൊള്ളുക. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ അത് എവിടെയും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ടെക്സ്റ്റിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ശരിയായ ഇക്വേഷൻസ്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ജി ഡി പി എം ബി മൈനസ് ഡിപ്രീസിയേഷൻ പ്ലസ്
നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് വിദേശത്തു നിന്നുള്ള അറ്റകടക വരുമാനം ഡിപ്രീസിയേഷൻ തേയ്മാനം മൈനസ് എന്ത് അറ്റ പരോക്ഷ നികുതി നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഇനി നോക്കൂ ജി ഡി പി എം ബി രണ്ട് മൈനസ് ടേംസ് ഇല്ലേ മൈനസോ ഡിപ്രീസിയേഷൻ പ്ലസ് എങ്ങനെ എഴുതാം നെറ്റ് ഇൻഡയറക്ട് ടാക്സ് രണ്ട് മൈനസ് ടൈം എടുത്ത് കോമൺ ആക്കി പ്ലസ് എന്ത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഈ ഒരു റിലേഷൻ പഠിക്കണം ഇത് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇതാണ് എൻ എൻ പി എഫ് എൻ എൻ പി ഓക്കെ ആണല്ലോ അപ്പൊ ഇത് അത്രയേ ഉള്ളൂ ചിലവ് രീതിയിലാകാരി ഇനി നമുക്ക് മൂന്ന് രീതിയും കൂടി എങ്ങനെയാണ് സമന്വയിപ്പിച്ച് ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം ഓക്കെ ഞാനേ ഇതിനകത്ത് ബോർഡ് വാങ്ങിക്കാൻ പോയപ്പോഴാണ് കണ്ടത് സ്വകാര്യ അല്ല സ്വകാര്യ അന്തിമ ഉപഭോഗ ചിലവാണ് കേട്ടാ സ്വകാര്യ അന്തിമ ഉപഭോഗ ചിലവാണ് അപ്പം അതിനും തെറ്റായിട്ട് എഴുതിയിട്ടുണ്ടോ മാറ്റിക്കോളണേ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത കാര്യം പഠിക്കാം ദേശീയ വരുമാനം അളക്കുന്നതിനുള്ള മൂന്ന് രീതികളുടെയും താരതമ്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റീകൺസീലിയേഷൻ ഓഫ് ത്രീ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം അപ്പൊ അതിലാദ്യം ഉൽപ്പന്ന രീതി ഉൽപ്പന്ന രീതി എന്തായിരുന്നു ഉൽപ്പന്ന രീതിയിൽ നമ്മൾ പഠിച്ചത് ആ സമ്പദ് വ്യവസ്ഥയില് കൂട്ടിച്ചേർക്കുന്ന മൊത്ത അറ്റമൂല്യം കാണുക സമോ നെറ്റ് വാല്യൂ ആണ് അല്ലേ കൂട്ടിച്ചേർക്കുന്ന മൊത്ത അറ്റമൂല്യം കാണുക അതിന്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടുക വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം കൂട്ടുക നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടുക അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക എന്ത് ലെസ് ചെയ്യുക എന്ത് കുറയ്ക്കുക നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറയ്ക്കുക നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആ എൻ എൻ പി എഫ് സി നാഷണൽ ഇൻകം കിട്ടും ഇതാണ് ആദ്യത്തെ കിട്ടിയത് നമ്മൾ പഠിച്ചത് രണ്ടാമതോ വരുമാന രീതി ആയപ്പോ വരുമാന രീതിയിൽ നമ്മൾ എന്താ പഠിച്ചത് വരുമാന രീതിയിൽ നമ്മൾ എന്താ പഠിച്ചത് വേജ് റെന്റ് വേതനം റെന്റ് പാട്ടം ദെൻ ഇൻട്രസ്റ്റ് പലിശ പ്രോഫിറ്റ് ലാഭം ഇതെല്ലാം കൂടെ കൂട്ടും ഇതിന്റെ കൂടെ നമ്മൾ എന്തുകൂടെ കൂട്ടും ആ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂടെ കൂട്ടും ഓക്കെ ഇത്രയും കൂട്ടികൾ കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് അടുത്ത ചെലവരി ചെലവരി എന്തായിരുന്നു ചെലവരി ഇപ്പൊ നമ്മൾ പഠിച്ചതാണ് കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് ചെലവ് എക്സ് മൈനസ് എം അറ്റ കയറ്റുമതി ഇത്രയും കൂട്ടുക ഇതിനോട് എന്തുകൂടെ കൂട്ടണം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടണം എന്താ കുറയ്ക്കണം ഡിപ്രീസിയേഷൻ കുറയ്ക്കണം നെറ്റ് ഇൻഡയറക്ട് ടാക്സും കുറയ്ക്കണം ഓക്കെ ഡിപ്രീസിയേഷനും കുറയ്ക്കണം നെറ്റ് ഇൻഡയറക്ട് ടാക്സും കുറയ്ക്കണം അപ്പൊ എന്നെ വേണം ഇങ്ങനെ എഴുതും ഡിപ്രീസിയേഷനും നെറ്റ് ഇൻഡയറക്ട് ടാക്സും അറ്റപരോക്ഷ നികുതിയും തേയ്മാനവും അറ്റപരോക്ഷ നികുതിയും കുറയ്ക്കുക ഇവിടെ തൊട്ടുള്ള മൈനസ് ഇപ്പൊ ഇങ്ങനെ എഴുതാം ഓരോന്ന് മൈനസ് ഇട്ടുമില്ല എന്നാൽ നമുക്ക് എന്ത് കിട്ടും നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ഓക്കെ അപ്പൊ ഇതാണ് ഈ മൂന്ന് രീതിയുടെയും സമന്വയം ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം ചിലപ്പോൾ രണ്ട് മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലുണ്ടാകുന്ന വളർച്ച അല്ലെങ്കിൽ അതും വെൽഫെയർ ക്ഷേമവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കാം അപ്പൊ നമുക്കറിയാം ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഉൽപാദനം കൂടുന്നു എങ്കിൽ ആ രാജ്യം എന്താകുന്നു കുറെ പുരോഗതി കൈവരിക്കുന്നു എന്നാണ് അർത്ഥം അല്ലെ പക്ഷെ ആ പുരോഗതി എപ്പോഴും എന്താകണമെന്നില്ല ക്ഷേമപരമാകണമെന്നില്ല അഥവാ സമ്പദ് വ്യവസ്ഥയിലെ എല്ലാവർക്കും അതിന്റെ ഒരു ഗുണം കിട്ടണമെന്ന് ഇല്ല കാരണം എന്താ സാധാരണ ഉൽപാദനം കൂടിയ അതിന്റെ നേട്ടം ആർക്കായിരിക്കും ആ വളരെ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രമായിരിക്കും വരുമാനം കൂടുതലുള്ള കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രമായിരിക്കും സാമ്പത്തിക പുരോഗതിയുടെ നേട്ടങ്ങൾ പലപ്പോഴും എത്തിച്ചേരുക ശരിയല്ലേ അങ്ങനെ അവിടെ ക്ഷേമം ഉണ്ടാകുമോ വെൽഫെയർ ഉണ്ടാവോ ഇല്ല അപ്പൊ വെൽഫെയർ അളക്കാനുള്ള നല്ല മാർഗമാണോ നമ്മുടെ ജി ഡി പി മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അല്ല ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്
ഉൽപാദനം കൂടുന്നു എങ്കിൽ ആ പ്രദേശത്ത് അന്തരീക്ഷ മലിനീകരണം കൂടും. അതൊരു സാമൂഹിക ചിലവാണ്, എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ജലമലിനീകരണം ഉണ്ടാകും. ഇങ്ങനെയുള്ള കുറെ സാമൂഹിക മലിനീകരണം അല്ലെങ്കിൽ സോഷ്യൽ കോസ്റ്റ്, സാമൂഹിക ചെലവെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏതിനകത്ത് പരിഗണിക്കുന്നില്ല, GDPയിൽ പരിഗണിക്കുന്നില്ല. ഇത് പരീക്ഷയ്ക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് എഴുതി വെച്ചോളുക. ഓക്കെ, GDP അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനം ക്ഷേമത്തിന്റെ ഒരു നല്ല സൂചികയാണോ? ആണോ? അല്ല. കാരണം എന്താണ്? ആ GDPയുടെ ഭാഗമായിട്ട് ഉൽപാദനം കൂടുന്നു, GDP വർധനവിന്റെ ഭാഗമായി ഉൽപാദനം കൂടുന്നു എങ്കിലും അതിന് നേട്ടം കിട്ടുന്നത് രാജ്യത്തെ കുറച്ച് ആൾക്കാരുടെ, വളരെ പരിമിതമായ ആൾക്കാരുടെ കയ്യിൽ മാത്രമായിരിക്കും. 2, ഈ രീതിയിൽ GDP വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം, ജലമലിനീകരണം ഇതെല്ലാം എന്തിനിടയാക്കും? സോഷ്യൽ കോസ്റ്റ് അഥവാ സാമൂഹിക ചെലവിന് ഇടയാക്കും. ഇത് ജനങ്ങളുടെ ക്ഷേമത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നന്ദി.